हाय फ्रेंड्स एल्लावर्क्कुम पुतियोर वीडियोयिलेक्क स्वागतम इन्न या वन्निट्टुल्लत गोतम्बु पोडियुम पझवुमोक्के वेच्चिट्टुल्ल ओरु केक्किन्टे रेसिपीयुमायिट्टाण वळरे एळुप्पम नमुक्क वीट्टिल तय्यारक्कि एडुक्काम इतोरु हेल्ती आयिट्टुल्ल ओरु केक्काण अप्पो अत् एंगने उण्डाक्कुन्नेन्न नमुक्क नोक्काम अतिनायिट्ट ञान इविडे एडुत्तिरिक्कुन्नत् मून रोबस्ट पझवाण अप्पो अत् चेरुतायि मुरिच्चिट्ट् ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് എടുക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിൽ ഉള്ള അളവിന് പഞ്ചസാരയാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക ഈ കേക്ക് ഉണ്ടാക്കാൻ റോബസ്റ്റ പഴം തന്നെ വേണമെന്നില്ല ഏത് പഴം വേണമെങ്കിലും എടുക്കാം നേന്ത്രപ്പഴം എടുക്കാം ചെറുപഴം എടുക്കാം ഏത് പഴം വേണമെങ്കിലും എടുക്കാം അപ്പോൾ നമ്മൾ പഴവും പഞ്ചസാരയും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പഞ്ചസാര എടുത്ത അതേ ക്ലാസ്സിൽ തന്നെ ഞാൻ ഒരു അര ഗ്ലാസ് ഓയിൽ എടുക്കുന്നുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നാല് മുട്ടയാണ് അതും കൂടി പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ എടുക്കുന്നത് നേരത്തെ പഞ്ചസാര ഓയിൽ ഒക്കെ എടുത്തിട്ടുള്ള അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു അര ടീസ്പൂണ് പട്ട പൊടിച്ചോ കൂടി ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടിച്ചത് ആയാലും മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു കേക്കിൻ്റെ ടിൻ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഒന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കാം ഇത് കേക്ക് ടിന്നെ തന്നെ വേണമെന്നില്ല ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് എന്നിട്ട് ഈ തരിക പോലെയുള്ള സാധനം വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ടിന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അടച്ച് വെക്കാം ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് കേക്കിൻ്റെ ടിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് മൂടി വെക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ വെയിറ്റ് ഉള്ള ഒരു സാധനം എന്തെങ്കിലും വെച്ച് കൊടുക്കാം ആവിയൊന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു മുക്കാൽ മണിക്കൂർ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ ആയിട്ടുണ്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ട് കേക്കെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പും പഴമൊക്കെ വെച്ചിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഓവനിലാണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മതിയാവും ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം